മറ്റു വാർത്തകളിലേക്ക് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ഡൽഹി പോലീസ് ഭാരത് ജോഡോ യാത്രക്കിടെ നടത്തിയ പരാമർശം വിശദീകരിക്കണം എന്നാണ് ആവശ്യം രാജ്യത്തെ സ്ത്രീകൾ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നു എന്നായിരുന്നു പരാമർശം माननीय सांसद राहुल गांधी ने जो बयान दिया था उसमें ये बात कही थी कि उनको यात्रा के दौरान बहुत सारी महिलाएं मिली थी जो रो रही थी और उन्होंने बताया कि उनके साथ बलात्कार हुआ है, उनको मोलेस्ट किया गया है और उनके रिश्तेदार भी मोलेस्ट कर रहे हैं। तो ये एक बहुत ही सीरियस मैटर है। उसके बारे में जानकारी जुटाने के लिए दिल्ली पुलिस ने 15 तारीख को कोशिश की थी, उसमें हमें सफलता नहीं मिली थी। फिर 16 तारीख को भी नोटिस दिया गया था। आज भी हम कोशिश कर रहे हैं कि हमें जानकारी मिले ताकि जल्दी से जल्दी कानूनी प्रक्रिया शुरू हो सके और जो विक्टिम हैं उनको न्याय मिल सके। उसी सिलसिले में आज मैं खुद माननीय सांसद महोदय से जानकारी लेने के लिए രാഗേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഗേഷ്, ഈ രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തി ഡൽഹി പോലീസ് വിശദീകരണം തേടുകയാണ്. വാസ്തവത്തിൽ എന്താണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ പൊരുൾ? ആര്യ, ഭാരത് ജോഡോ യാത്രക്കിടെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം, ആ പ്രസംഗത്തിലാണ് ഇപ്പോൾ ഡൽഹി പോലീസ് ഏതായാലും അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയിരിക്കുന്നത്. ശ്രീനഗറിൽ നടത്തിയ റാലിയിൽ നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിൽ രാജ്യത്തെ സ്ത്രീകൾ ഇപ്പോഴും ലൈംഗികാതിക്രമത്തിന് ഇരയാകുന്നു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. മാത്രമല്ല ലൈംഗികാതിക്രമത്തിന് ഇരയായ ഒരു പെൺകുട്ടിയെ താനുമായി കണ്ടുമുട്ടി ആ പെൺകുട്ടിയോട് ഇക്കാര്യം പോലീസിനെ അറിയിക്കട്ടെ എന്ന് രാഹുൽ താൻ ചോദിച്ചു. പക്ഷെ ആ പെൺകുട്ടി ഇക്കാര്യം പോലീസിനെ അറിയിക്കരുത്, തനിക്ക് നാണക്കേടാണ് എന്ന് ആ പെൺകുട്ടി പറഞ്ഞു. ഇതാണ് രാഹുൽ ഗാന്ധി ഈ ശ്രീനഗർ റാലിയിൽ വെച്ച് പറഞ്ഞത്. ഏതായാലും റാലി അവസാനിച്ച് 45 ദിവസത്തിന് ശേഷം കഴിഞ്ഞ 16 തീയതിയാണ് ഡൽഹി പോലീസ് ഈ സംഭവത്തിൽ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് നൽകിയത്. അതായത് പോലീസ് അന്ന് വ്യക്തമാക്കിയ കാര്യം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നാണ് ഇക്കാര്യം അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ലൈംഗിക അതിക്രമത്തിന് ഇരയായത് ആരാണ് തുടങ്ങിയ വിശദാംശങ്ങൾ നൽകണം എന്നാണ് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടത്. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് നൽകിയിരുന്നത്. ഏതായാലും നോട്ടീസ് നൽകിയപ്പോൾ 3 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഡൽഹി പോലീസ് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ എത്തിയിരിക്കുന്നത്. പോലീസ് നൽകുന്ന വിശദീകരണം, അതായത് ലൈംഗികാതിക്രമത്തിനിരയായി രാഹുൽ ഗാന്ധി പരാമർശം നടത്തി, അതുകൊണ്ട് തന്നെ ഇത് ആരാണെന്ന് അറിയണം, അവർക്ക് സുരക്ഷ ഒരുക്കേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഏതായാലും ഈ പോലീസ് രാഹുലിന്റെ വീട്ടിൽ ഇപ്പോൾ പോലീസ് എത്തിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസ് വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുകയാണ് BJP കേന്ദ്ര സർക്കാർ എന്നാണ് കോൺഗ്രസ് ഇതിനോടകം തന്നെ നൽകിയിരിക്കുന്ന വിമർശനം. കാരണം ഈ പ്രസംഗം നടത്തിയിട്ട് 45 ദിവസം പിന്നിടുമ്പോഴാണ് നോട്ടീസ് നൽകുന്നത്. ഇപ്പോൾ പോലീസ് വീട്ടിലെത്തിയിരിക്കുന്ന 50 ദിവസത്തിന് ശേഷമാണ്, നിലവിൽ പാർലമെന്റ് സമ്മേളിക്കുന്ന സമയമാണ്. മാത്രമല്ല മോദി അദാനി വിഷയത്തിലടക്കം കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനം രാഹുൽ ഗാന്ധി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്ന വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ BJPയും അതിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പറയുന്നതടക്കമുള്ള പരാമർശങ്ങൾ BJP നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഡൽഹി പോലീസ് ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ തുടരുകയാണ്. ശരി, ERRageshana നാഷണൽ ഡെസ്കിൽ നിന്ന് ആ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ